പിന്നെ ജലസേചനത്തിനാണെങ്കിൽ ഡ്രിപ്പ് ഇറിഗേഷൻ ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് സമയ ലാഭം ഉണ്ട്. ഡ്രിപ്പ് ഇറിഗേഷൻ വഴി ജലസേചനവും വളപ്രയോഗവും പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. പൊതുവെ ഞാൻ ജൈവ വളങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഈ വേപ്പിൻ പിണ്ണാക്ക്, കടല പിണ്ണാക്ക് ഇതെല്ലാം കൂടെ ഇട്ട് പുളിപ്പിച്ചിട്ട് ആ വെള്ളമാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ബേസിക്കായിട്ട് അടിവളമായിട്ട് എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് ഇത് ചേർക്കാറുണ്ട്. അല്ലാതെ രാസ വളങ്ങളൊന്നും സാധാരണയായിട്ട് ഞാൻ ഉപയോഗിക്കാറില്ല. പിന്നെ ഇവിടുത്തെ ഈ വാഴയുടെ അതിൻ്റെ ഇതിൻ്റെയൊക്കെ വേസ്റ്റ് കണ്ടമാനം വരുന്നുണ്ട്. അത് നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. കാരണം ഞാൻ ഒരു രണ്ട് ടാങ്ക് മണ്ണിര കമ്പോസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വരുന്ന വേസ്റ്റ് എല്ലാം നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. വാഴ, പച്ചക്കറി തുടങ്ങിയവയുടെ വേസ്റ്റുകൾ മണ്ണിര കമ്പോസ്റ്റിനായി ഉപയോഗിക്കപ്പെടുന്നതുകൊണ്ട് സ്വന്തം പറമ്പ് മാലിന്യമുക്തമായിരിക്കുന്നുവെന്ന് മാത്രമല്ല, നല്ലൊരു ജൈവവളവും ലഭിക്കുന്നുണ്ട് ഇവിടെ. അടിഭാഗം ഒരു കുഴൽ മുഖേന പരസ്പരം ബന്ധിപ്പിച്ചിട്ടുള്ള രണ്ട് ടാങ്കുകളിലാണ് കമ്പോസ്റ്റ് തയ്യാറാക്കുന്നത്. ഒരു ടാങ്കിലെ മാലിന്യം കമ്പോസ്റ്റായി ഈറൻ മാറിത്തുടങ്ങുന്നതിനനുസരിച്ച് മണ്ണിരകൾ പുതിയ മാലിന്യങ്ങൾ നിറയുന്ന അടുത്ത ടാങ്കിലേക്ക് ചേക്കേറുകയും കമ്പോസ്റ്റ് നിർമ്മാണം സുഗമമാവുകയും ചെയ്യും. ഈ മണ്ണിര കമ്പോസ്റ്റ് നിർമ്മിക്കുന്നതുകൊണ്ട് നമുക്ക് രണ്ടാണ് നേട്ടം. നമ്മുടെ ഈ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. പിന്നെ നമുക്ക് പണം കൊടുത്ത് അധികം വളം വാങ്ങണ്ട, അത് വേറൊരു അഡ്വാൻറ്റേജാണ്. ചിട്ടയാഹാരത്തോടൊപ്പം ഒരു മുട്ട എന്നാണല്ലോ. മുട്ടയ്ക്കും വല്ലപ്പോഴും ഇത്തിരി ഇറച്ചിക്കുമായി നാടൻ കോഴികളെ തന്നെ ഇവിടെ വളർത്തുന്നു. കരിംകോഴികളോടാണ് ഏറെ പ്രിയം. നമ്മുടെ മനസ്സിൻ്റെ ഒരു തൃപ്തിക്ക് വേണ്ടിയാണ് മെയിനായിട്ട് ഇത് ചെയ്യുന്നത്. നമ്മൾ എത്ര വലിയ ടെൻഷൻ ഉണ്ടായാലും മനസ്സിന് ഭയങ്കര സന്തോഷമാണ് ഈ കൃഷിയിടത്തിലോട്ട് ചെല്ലുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത്. അധികമൊന്നും വേണ്ട, ഒരു ദിവസത്തേക്ക് കൂടി വന്നാൽ എത്ര വേണ്ടി വരും. അത് നമുക്ക് സ്വന്തമായിട്ട് കൃഷി ചെയ്യാം, എല്ലാവർക്കും ചെയ്യാവുന്നേ ഉള്ളൂ. എനിക്കാണെങ്കിൽ തീരെ സമയമില്ലാത്തതാണ്. എങ്കിൽ പോലും വളരെ കുറച്ച് സമയം കൊണ്ട് ഞാൻ അത്യാവശ്യം ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ആരോഗ്യകരമായ ഭക്ഷണം, മാലിന്യശൂന്യമായ പരിസരം, ശുദ്ധവായു, ഇതിൽപരം ഒരു കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിന് എന്തു വേണം എന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ സാരംഗ് കുടുംബത്തിന് അതും പോരെന്നായാലോ? കണ്ണിനും കാതിനും മനസ്സിനും സന്തോഷമേറ്റാൻ കുറെ വളർത്തു പക്ഷികൾ കൂടി ഉണ്ടായാൽ എന്താ കുഴപ്പം? ഒരു നേരമെങ്കിലും ഒന്നിച്ചിരിക്കണം, ഓരോ മോഹവും പൂക്കേണം. ഈ ഗാനം മലയാളികൾ എന്നേ മനസ്സിൽ താലോലിക്കുന്നതാണ്. ഇവിടെ വിദ്യാസാരംഗും ഭാര്യ ബീനാ സാരംഗും മക്കൾ അക്കു സാരംഗും അങ്കു സാരംഗുമൊത്ത് അത് പ്രായോഗികമാക്കിയിരിക്കുന്നു. പച്ചപ്പുൽത്തകിടി വിരിച്ച ഉദ്യാനത്തിൽ മരക്കുറ്റി പോലെ തോന്നിക്കുന്ന സിമൻ്റ് കസേരകൾ അവർക്കിരിക്കാൻ, ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ കാണാൻ. ആരും കൊതിക്കുന്ന ഒരു ജീവിത മാതൃക, ആരെയും മോഹിപ്പിക്കുന്ന ജീവിത സ്വയം പര്യാപ്തത, ആരെയും പഴിക്കാനിടമില്ലാത്ത കുടുംബഭദ്രത, ഇവർക്കായി സർവമംഗളങ്ങളും നമുക്ക് ആശംസിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് വിദ്യാസാരംഗ്, ഫോൺ 9446546545. ബീറ്റ്റൂട്ടിനും ഇഷ്ടം കേരള മണ്ണിനെ. പച്ചക്കറി കൃഷിയിൽ ഏറെക്കുറെ സ്വയം പര്യാപ്തത കൈവരിക്കാൻ കേരളത്തിന് ഇന്ന് കഴിഞ്ഞിരിക്കുന്നു. ജൈവകൃഷിയിൽ കർഷകർക്കിന്ന് വേണ്ടുവോളം പ്രോത്സാഹനവും ലഭിക്കുന്നുണ്ട്. എങ്കിലും കർഷക ശ്രദ്ധ അധികം പിടിച്ചുപറ്റാത്ത ഒന്നാണ് ബീറ്റ്റൂട്ട് കൃഷി. പാലക്കാട് ജില്ലയിൽ കേരമ്പാറ നടരാജും ഭാര്യ പൊന്നത്താളും
30 സെന്റ് ഭൂമിയിൽ ബീറ്റ്റൂട്ട് കൃഷി ചെയ്ത് വിജയം കൈവരിച്ചുകൊണ്ടിരിക്കുന്നു. പച്ചക്കറി വികസന പദ്ധതിയുടെ ഡ്രിപ്പ് വിത്ത് ഫെർട്ടിഗേഷൻ വിഭാഗത്തിൽ വടകരപ്പതി കൃഷിഭവനിൽ നിന്നുള്ള ആനുകൂല്യത്തോടെയാണ് ഈ സംരംഭ ആരംഭം. വടകരപ്പതി കൃഷി ഓഫീസർ ജോർജ് സ്വീറ്റ് ഈ ഉദ്യമത്തിന് നേതൃത്വം നൽകുന്നു. വടകരപ്പതി കൃഷിഭവൻ്റെ പച്ചക്കറി കൃഷി വികസന പദ്ധതി പ്രകാരം അതിലുള്ള ഡ്രിപ്പ് വിത്ത് ഫെർട്ടിഗേഷൻ കമ്പോണൻറ്റിൻ്റെ ഒരു ആനുകൂല്യം ലഭിച്ച കർഷകനാണ് എൻ്റെ കൂടെ നിൽക്കുന്നത്, ശ്രീ നടരാജൻ. കരാമ്പാറ എന്ന സ്ഥലമാണ്. ഇവിടെ ബീറ്റ്റൂട്ട് കൃഷി ആദ്യമായിട്ട് ഇദ്ദേഹം ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഒരു സാമ്പിളായിട്ട് ചെയ്ത് നോക്കിയിരുന്നു. അപ്പം നല്ല വിളവ് ലഭിച്ചതുകൊണ്ട് ഈ വർഷം 30% സ്ഥലത്ത് കൃഷി വ്യാപിപ്പിച്ചിരിക്കുകയാണ്. ഇദ്ദേഹം ഈ കൃഷി ഇപ്പം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് മണൽ കൂടിയ സ്ഥലം കൂടുതലുള്ള സ്ഥലമായതുകൊണ്ട് നന അധികമായിട്ട് കൊടുക്കുന്നുണ്ട്. എങ്കിലും നല്ല വിളവ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. വടകരപ്പതി പഞ്ചായത്തിൽ മറ്റെല്ലാ പച്ചക്കറി ഇനങ്ങളും ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പോൾ പുതുതായിട്ട് ഈ ബീറ്റ്റൂട്ട് കൃഷി കൂടെ വന്നിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ഈ പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ചും കേരളത്തിലെ ബീറ്റ്റൂട്ട് കൃഷി വളരെയധികം ചെയ്യാനും വ്യാപിപ്പിക്കാനും കഴിയും എന്നുള്ളതാണ് ഈ കർഷകൻ തെളിയിച്ചിരിക്കുന്നത്. മുമ്പ് 25 സെന്റിൽ കൃഷി ചെയ്ത് 70 ദിവസം കൊണ്ട് 2500 കിലോ വിളവെടുത്തിട്ടുണ്ട് ഈ കർഷക ദമ്പതികൾ. ജൈവവളവും രാസവളവും ഉപയോഗിക്കുന്നുണ്ട്. ഡ്രിപ്പ് വിത്ത് ഫെർട്ടിഗേഷൻ പ്രായോഗികമാക്കിയിട്ടുണ്ട്. അപ്പോൾ 30 സെന്റ് വാങ്ങുന്നതാണ്. 30 സെന്റിക്ക് കൃഷി ബീറ്റ്റൂട്ട് സെഞ്ചിയാണ്. ഉടൽപേട്ടയിലിരുന്ന് വാങ്ങുന്നതാണ്. അപ്പോൾ 50 to 60 നാളിൽ അറുവടയാണ്. ആ 1 മാസം പ്രായമായി. ഇതിൽ കൊടുത്ത വളം പേട്ടംബാസ് പൊട്ടാസ് യൂറിയ ഇതിനെ മാത്രമേ കൊടുത്തിട്ടുണ്ട്. വെള്ളം ട്രിപ്പിളാണ്, ട്രിപ്പിൾ കൊടുത്തിട്ടുണ്ട്. വളം ട്രിപ്പിൾ തന്നെ. കഴിഞ്ഞ വർഷം ചെഞ്ചതാണ് ലാഭം ഉണ്ടായിട്ട് ഈ വർഷം കൃഷി ചെയ്യുന്നത് ബീറ്റ്റൂട്ട്. 30 സെന്റ് 2 ടണ്ണ് കിട്ടും, 2500 കിലോ. ഇവിടെ തന്നെ ഈ കാട്ടിൽ 25 സെന്റ്, അതിൽ ഞാൻ ഇപ്പോൾ 30 സെന്റ് കിട്ടും, കിലോ 10 രൂപ. 25 സെന്റിൽ ചെഞ്ച് 2500 കിലോ വന്നത്. ഒരു കിഴങ്ങ് വന്ന് 150-200 ഗ്രാം വരും. മാർക്കറ്റ് വേളന്താവളം, നാ അവിടെ കൂടെ കൊടുക്കും. കിലോ കണക്കിൽ തന്നെ കൊടുക്കണം. നാ അരയടി വ്യത്യാസം വാങ്ങലാം. ആ ചെറുത് മൃഗം 100 ഗ്രാം വരും, 150 വരും, 200 ഗ്രാം വരും. 200 ഗ്രാം മീഡിയം വന്ന് 200 ഗ്രാം വരണം സാറേ, അത് നല്ല ഈട് വരും. വടകരപ്പതി കൃഷി ഓഫീസർ ജോർജ് സ്വീറ്റ്, കൃഷി അസിസ്റ്റന്റുമാരായ ശിവസുബ്രഹ്മണ്യം, മാർട്ടിൻ പ്രിയ, പ്രീത കെ, സരിത എം, സെബാസ്റ്റ്യൻ എന്നിവരാണ് ഫീൽഡ് പരിശോധനയിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഏറെ ആദായകരമായ ബീറ്റ്റൂട്ട് കൃഷിയിലേക്ക് കേരള കർഷകരെ ആകർഷിക്കാൻ നടരാജ് പൊന്നത്താൽ ദമ്പതിമാരുടെ ഈ കാർഷിക വിജയം വഴിയൊരുക്കുമെന്നതിൽ സംശയം തീരെയില്ല. കൂടുതൽ വിവരങ്ങൾക്ക് നടരാജ്, കേരമ്പാറ, വടകരപ്പതി, പാലക്കാട്. ഫോൺ 9645220250.